പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന സുന്ദർലാൽ ബഹുണ കോവിഡ് ബാധിച്ച് മരിച്ചു. 94 വയസ്സായിരുന്നു. ഋഷികേശിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പാണ് സുന്ദർലാൽ ബഹുഗുണയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഋഷികേശിലെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സ തുടരുന്നതിനിടെയാണ് മരണം. May 8 കോവിഡ് ബാധിച്ച സുന്ദർലാൽ ബഹുഗുണയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഋഷികേശിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രമേഹ രോഗിയായ അദ്ദേഹത്തിന് ന്യൂമോണിയയും ബാധിച്ചിരുന്നു. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. From many people, love not only from human being, but love. ഉത്തരാഖണ്ഡിലെ തെഹരിക്കടുത്ത് മറോദ ഗ്രാമത്തിലാണ് സുന്ദർലാൽ ബഹുഗുണ ജനിച്ചത്. 1974 മാർച്ച് 26 ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. കാടുകളിലെ മരങ്ങൾ മുറിക്കാൻ കോൺട്രാക്ടർമാരെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെയായിരുന്നു സുന്ദർലാൽ ബഹുഗുണയുടെ പോരാട്ടം. ഇതിനെതിരെയായി സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ കർഷകരും ഗ്രാമീണ ജനങ്ങളും സംഘടിച്ച് സമരം നടത്തുകയായിരുന്നു. UPയിലെ റെനിയിൽ മരം മുറിക്കുന്നത് തടയാനായിരുന്നു മരങ്ങൾ കെട്ടിപ്പിടിച്ച് ചിപ്കോ സമരം ചെയ്തത്. ഹിന്ദിയിൽ ചിപ്കോ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക അഥവാ ഒട്ടി നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രത്യേകമായും പരിസ്ഥിതിവാദത്തിന് പൊതുവായും അദ്ദേഹം നൽകിയ പ്രധാന സംഭാവനകളിലൊന്നാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്ന മുദ്രാവാക്യമാണ്. തൻ്റെ പ്രസ്ഥാനത്തിന് ജനപിന്തുണ തേടിക്കൊണ്ട് 1981 മുതൽ 1983 വരെ അദ്ദേഹം നടത്തിയ ഹിമാലയത്തിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര ചിപ്കോയെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. ഈ യാത്ര അവസാനിപ്പിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടാണ്. 15 വർഷത്തിന് ഹരിതവൃക്ഷങ്ങൾ മുറിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഇന്ദിരയുടെ ഉത്തരവ് ഈ കൂടിക്കാഴ്ചയുടെ ഫലമായി ഉണ്ടായതാണ്. 1980 മുതൽ 2004 വരെ തെഹരി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പോരാളിയായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. അണക്കെട്ടിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിരവധി തവണ സുന്ദർലാൽ ബഹുഗുണ ഉപവാസ സമരം നടത്തി ശ്രദ്ധ നേടിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1995 തന്റെ 45 ദിവസം നീണ്ടുനിന്ന ഉപവാസ സമരം. അന്ന് സമരം അവസാനിപ്പിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു നൽകിയ ഉറപ്പിന്മേലായിരുന്നു. അണക്കെട്ടിന്റെ മോശം വശങ്ങളെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ്. 2009 സുന്ദർലാൽ ബഹുഗുണയെ പത്മവിഭൂഷണും 1981 പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു. എന്നാൽ 1981 പത്മശ്രീ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. And other things to kill other. You know how this method of shake and came. It came to show that there is nothing in my hand to kill you. There is nothing in my hand to kill you. So you should have creative head, compassionate heart, and constructive hands.